ലൈറ്റ് കാരണം ലൈറ്റിൻ്റെ പാരാമീറ്റർ ചേഞ്ചസ് അല്ലെങ്കിൽ കറക്റ്റ് ലൈറ്റ് കൊടുക്കാതിരിക്കുക, ലൈറ്റിൻ്റെ ലോഞ്ചിവിറ്റി. സോ ഇങ്ങനെ ലൈറ്റിനെ ചുറ്റിപ്പറ്റി തന്നെ നമുക്ക് ആൽഗി ഇഷ്യൂസ് ഒരുപാട് വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സോ നമുക്ക് മാക്സിമം, അതായത് പരമാവധി ലൈറ്റ് കാരണം ആൽഗയുടെ ഔട്ട്ബ്രേക്ക് അല്ലെങ്കിൽ കുറച്ച് ബ്ലൂമായ ആൽഗേനെ ലൈറ്റ് കാരണം നമുക്ക് പിന്നീട് ഒരു മെഗാ ബ്ലൂമാക്കി മാറ്റാതിരിക്കാനായിട്ട് എന്തൊക്കെ ശ്രദ്ധിക്കാം പ്ലാന്റഡ് അക്വേറിയത്തിൽ എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തേത്. നമുക്ക് ലൈറ്റിങ്ങിൻ്റെ പീരീഡ് അല്ലെങ്കിൽ ലൈറ്റിനെ കുറിച്ച് സംസാരിക്കുന്നതിന് മുന്നേ നമുക്ക് നമ്മുടെ ഈ പ്ലാന്റഡ് അക്വേറിയം നമ്മൾ സെറ്റ് ചെയ്ത് അതൊരു മെച്യൂരിറ്റി വരുന്ന ഒരു വരെയുള്ള ഒരു പീരീഡ്, അതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു മൂന്ന് കാറ്റഗറി ആയിട്ട് അല്ലെങ്കിൽ മൂന്ന് ഫേസ് ആയിട്ട് നമുക്ക് തിരിക്കാം. ആദ്യത്തെ ഫേസ് എന്ന് പറയുന്നത് നമ്മളൊരു സ്റ്റാർട്ടിങ് ഓഫ് സ്റ്റാർട്ടപ്പ് സ്പേസ്, അതായത് നമ്മളൊരു പ്ലാന്റഡ് അക്വേറിയം പ്ലാന്റ് ചെയ്ത് ഒരു ഫസ്റ്റ് 1 മന്ത്, ആ ഒരു ഫേസ് നമുക്ക് അങ്ങനെ പറയാം. പിന്നെ ഒരു അക്ലമേഷൻ അല്ലെങ്കിൽ സ്റ്റെബിലൈസിങ് ഫേസ് എന്ന് വേണമെങ്കിൽ രണ്ടാമത്തെ ഫേസ് എന്ന് വിളിക്കാം. അതൊരു 2 to 4 മന്ത്സിനിടയ്ക്ക് ആ ഒരു ഫേസ് എടുക്കും. പിന്നെ സ്റ്റേബിൾ ഫേസ്, ഇങ്ങനെ ഒരു 3 ഫേസ് ആയിട്ട്, അതായത് 4 മാസത്തിന് ശേഷം പ്രോബബ്ലി ഒരു 1 വർഷം വരെയും നമുക്കൊരു സ്റ്റേബിൾ ഫേസ് എന്ന് വിളിക്കാം. അപ്പോൾ ഈ സ്റ്റെബിലിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ടാങ്കിൻ്റെ പാരാമീറ്റേഴ്സ്, പ്ലാന്റ്സിൻ്റെ ഡെൻസിറ്റി അനുസരിച്ച് ന്യൂട്രിയൻസിൻ്റെ അബ്സോർപ്ഷൻ, CO2 സ്റ്റെബിലൈസ് ചെയ്യുക, ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട് ഈ സ്റ്റെബിലിറ്റി ഫേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അതല്ലാതെ ടാങ്ക് തന്നെ ഒരു ഇക്വിലിബ്രിയത്തിലെത്തും, അതിനും കൂടി ഈ സ്റ്റെബിലൈസേഷൻ പീരീഡ് എന്ന് വേണമെങ്കിൽ പറയാം. സോ അങ്ങനെ നമുക്കൊരു പ്ലാന്റഡ് അക്വേറിയത്തിൻ്റെ ലൈഫ് സൈക്കിളിനെ നമുക്ക് സ്റ്റാർട്ടിങ് അപ്പ് അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫേസ്, ദെൻ സ്റ്റെബിലൈസിങ് ഫേസ് ആൻഡ് സ്റ്റെബിലൈസ്ഡ് ഫേസ്, ഈ 3 കാറ്റഗറി ആയിട്ട് തിരിച്ചുകൊണ്ട് നമുക്ക് ലൈറ്റിങ്ങിൻ്റെ കാര്യത്തിനെ കുറിച്ച് സംസാരിക്കാം. ലൈറ്റിങ്ങിൻ്റെ കാര്യം, നമ്മൾ സ്റ്റാർട്ടപ്പ് ചെയ്യുന്ന ഒരു പീരീഡിൽ ലൈറ്റിംഗ് എങ്ങനെ ആയിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു 5 to 6 hours നമുക്ക് ലൈറ്റിംഗ് കൊടുക്കാം നമ്മൾ എമേഴ്സ്ഡ് ഗ്രോൺ പ്ലാന്റ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ. TC കപ്സ് ആണ് നമ്മൾ പ്രിഡോമിനൻ്റ്ലി, TC കപ്സ് ആണ് ആ ഒരു അക്വേറിയത്തിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു റെക്കമെൻഡേഷൻ day 1 തൊട്ട് തന്നെ ഒരു 7 hours നമുക്ക് ടാർഗറ്റ് ചെയ്തുകൊണ്ട് വേണം ചെയ്യാനായിട്ട്. കാരണം വേറൊന്നുമല്ല, TC കപ്പിനകത്ത് വരുന്ന പ്ലാന്റ്സ് എന്ന് പറയുന്നത് ഒരുപാട് ന്യൂട്രിയൻ റിച്ച് ആയിട്ടും ലൈറ്റ് നല്ലപോലെ കിട്ടുന്ന ഒരു എൻവയോൺമെൻറ്റിൽ നിന്നും വരുന്ന ഒരു 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 പ്ലാന്റ്സ് ആണ് അതിനകത്ത് വരുന്നത്. സോ നമ്മൾ പ്ലാന്റ് അക്വേറിയത്തിനകത്ത് ഇൻവിട്രോ കപ്സ്, TC കപ്സ് ഉപയോഗിക്കുമ്പോൾ തന്നെ 7 hours ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഈ സ്റ്റാർട്ടപ്പ് ഫേസിലോട്ട് ലൈറ്റ് നമുക്ക് കൊടുക്കാവുന്നതാണ്. അല്ലാത്ത പക്ഷം, അതായത് നമ്മൾ എമേഴ്സ്ഡ് ഗ്രോൺ പോട്ട്സ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് 5 to 6 hours ഈ ഒരു ലൈറ്റ് സ്റ്റാർട്ടപ്പ് ഫേസിൽ ലിമിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് പ്ലാന്റഡ് അക്വേറിയം സ്റ്റാർട്ട് ഓഫ് ചെയ്യാൻ പറ്റുന്നതാണ്. നൗ കമ്മിങ് ടു ദ സെക്കൻഡ് ഫേസ്. സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫേസ്, അതായത് സ്റ്റെബിലൈസിങ് ചെയ്യുന്ന ഒരു ഫേസ്. ഫസ്റ്റ് ഫേസ് നമുക്കൊരു 3 weeks to 1 month എന്ന് വേണമെങ്കിൽ പറയാം. ബെനിഫിഷ്യൽ ബാക്ടീരിയ എല്ലാം വന്ന് പ്ലാന്റ്സ് ഒക്കെ കുറച്ച് റൂട്ടൊക്കെ പിടിച്ച് അക്ലമേറ്റ് ചെയ്ത് തുടങ്ങുന്ന പീരീഡ്, അക്ലമേഷൻ കഴിഞ്ഞ ശേഷം സ്റ്റെബിലിറ്റി പീരീഡ്, ആ സ്റ്റെബിലിറ്റി പീരീഡിലാണ് നമ്മുടെ പ്ലാന്റ്സ് എല്ലാം ഫുള്ളി നമ്മുടെ അക്വേറിയത്തിനകത്ത് അക്ലമേറ്റ് ആയി ടാങ്കിൻ്റെ പാരാമീറ്റേഴ്സും നല്ലപോലെ തന്നെ ഇണങ്ങിക്കൊണ്ട് ആ ഒരു സ്റ്റെബിലിറ്റിയിലോട്ട് എത്തുന്ന ആ ഒരു ഫേസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിവെയർ ബിറ്റ്വീൻ യുനോ 2 months to 4 months പീരീഡിനകത്ത്, 2 മാസം തൊട്ട് 4 മാസത്തിൻ്റെ ഇടയ്ക്ക്. അപ്പോൾ ഈ ഒരു പീരീഡിനകത്ത് നമുക്ക് എഗെയിൻ ഏത് തരം പ്ലാന്റ്സ് ഉപയോഗിച്ചാൽ പോലും ഞങ്ങളുടെ റെക്കമെൻഡേഷൻ 7 to 7.5 hours നമ്മൾ ലൈറ്റിംഗ് പീരീഡ് ലിമിറ്റ് ചെയ്യാം. നൗ ലൈറ്റിങ്ങിൻ്റെ പീരീഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ട ഒരു ഫാക്ടർ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി. ലൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഏതൊരു ജീവജാലത്തിനും, നമുക്ക് മനുഷ്യർക്ക് ഉൾപ്പെടെ, നമുക്ക് റെസ്റ്റിംഗ് ഫേസ് വേണം. സോ നമ്മൾ റെസ്റ്റ് ചെയ്യുമ്പോൾ നോർമലി നമുക്ക് ഇരുട്ടാണ് വേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ അക്വേറിയം പ്ലാന്റ്സിനും ഒരു ഡാർക്ക് ഫേസ് പ്രോപ്പറായിട്ട് വേണം. നോ ഇത് നമുക്ക് തോന്നിയ ദിവസം പോലെ അല്ലെങ്കിൽ നമുക്ക് തോന്നുന്ന പോലെ അല്ല കൊടുക്കേണ്ടത്. ഒരു കൺസിസ്റ്റൻ്റ്, ഒരു പ്രിഡിക്റ്റബിൾ മാനറിലാണ് പ്ലാന്റ്സിന് വേണ്ടിയിട്ട് ഈ ലൈറ്റിംഗ് ഫേസും ഡാർക്ക് ഫേസും കൊടുക്കാനാണ്. സോ നമ്മുടെ ഹോബിയിസ്റ്റ് എല്ലാം 2 കാറ്റഗറി ആയിട്ടാണ് നമുക്ക് ഈ ലൈറ്റിങ്ങിൻ്റെ സ്റ്റൈൽ, ഈ പീരീഡിൻ്റെ സ്റ്റൈൽ അവർ ചെയ്യുന്നത്. ഒന്ന് 7 hours, 7.5 hours എന്ന് പറയുന്നത് ഒരു സ്ട്രെച്ചിൽ കൊടുക്കുക. രണ്ടാമത്തൊരു ശൈലി എന്ന് പറയുന്നത് ബ്ലോക്ക് ഓഫ് പീരീഡ്സിൽ കൊടുക്കുക. ഈ 7.5 അല്ലെങ്കിൽ 8 hours എന്ന് പറയുന്നത് 4 മണിക്കൂർ വെച്ചിട്ട് കൊടുക്കുക. അത് രാവിലെ ഒരു 4 മണിക്കൂർ, പിന്നെ ഒരു ഗ്യാപ്പ്, വൈകിട്ട് നമ്മൾ ടാങ്ക് എൻജോയ് ചെയ്യുന്ന സമയത്ത് ഒരു 4 മണിക്കൂർ, അല്ലെങ്കിൽ 3 ഫേസ് ആയിട്ട് തിരിച്ച് കൊടുക്കുന്നവരുണ്ട്, 3 3 3.
നമ്മൾ പക്ഷേ ഏത് മെത്തഡ് നമ്മൾ ചൂസ് ചെയ്താലും കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ഈ ഫോട്ടോസിന്തറ്റിക് പീരീഡ് നമ്മൾ കൊടുക്കുന്നതിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. നമ്മളൊരു വൺ സ്റ്റിച്ചിൽ കൊടുത്താൽ പോലും ആ ഡ്യൂറിങ് വാട്ട് പീരീഡ് ഓഫ് ദ ഡേ, നമ്മുടെ ഒരു ദിവസത്തിൽ എപ്പോഴാണ് ഇത് ഓൺ ചെയ്ത് ഓഫ് ചെയ്യുന്നത് എന്നുള്ളത് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. വൈകിട്ടാണെങ്കിൽ വൈകിട്ട്, രാവിലെ ആണെങ്കിൽ രാവിലെ, മിഡ് ഓഫ് ദ നൈറ്റ് ആണെങ്കിൽ മിഡ് ഓഫ് ദ നൈറ്റ്, മിഡ് ഓഫ് ദ ഡേ ആണെങ്കിൽ മിഡ് ഓഫ് ദ ഡേ. അത് നിങ്ങൾ ചൂസ് ചെയ്യുക. പക്ഷേ നല്ല ഒരു ടൈമർ ഉപയോഗിച്ചുകൊണ്ട് ഈ ടൈം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ ചെയ്യണം. സ്റ്റെബിലൈസിങ് പീരീഡിൽ മാത്രമല്ല, ഈ പ്ലാന്റഡ് അക്വേറിയത്തിൻ്റെ ലൈഫ് ടൈം ഉടനീളം. പിന്നെ ലാസ്റ്റ് ഫേസ് സ്റ്റെബിലൈസ് ആയി, പ്ലാന്റ്സ് എല്ലാം അക്ലമേറ്റ് ആയി, വലിയ ആൽഗി ഇഷ്യൂസ് ഒന്നുമില്ല, നമുക്ക് ന്യൂട്രിയൻ്റ് ഡോസിങ് എങ്ങനെയാണ് വേണ്ടത് നമുക്ക് തന്നെ മനസ്സിലായി, വാട്ടർ പാരാമീറ്റേഴ്സ് കൺസിസ്റ്റൻ്റ് ആണ്, പി എച്ച് കൺസിസ്റ്റൻ്റ് ആണ്, കെ എച്ച് കൺസിസ്റ്റൻ്റ് ആണ്, ഇതെല്ലാം നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ സ്റ്റെബിലൈസ്ഡ് ആയി, ടാങ്ക് നല്ല സ്ട്രോങ് ആയി പൊയ്ക്കൊണ്ടിരിക്കുന്ന പീരീഡ്. അപ്പോൾ ഇതിന് നമ്മൾ വിളിക്കുന്ന സ്റ്റെബിലൈസ്ഡ് പീരീഡ് നോർമലി നമ്മൾ പറയുന്നത് എനിവെയർ ബിറ്റ്വീൻ 4 മന്ത്സ് to 1 year ആയിരിക്കും. എന്തുകൊണ്ടാണ് 1 year കഴിഞ്ഞ് അങ്ങനെ വിളിക്കാത്തതെന്നുള്ള റീസണും ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു പീരീഡിനകത്ത് നമുക്ക് ലൈറ്റിംഗ് പീരീഡ് സ്ട്രെച്ച് ചെയ്തുകൊണ്ട് നമുക്ക് 8.5 to 9 hours അഡ്വാൻസ് ഹോബീസൊക്കെ 12 hours വരെ കൊടുക്കുന്നവരുണ്ട്. നൗ ഈ 12 hours വരെ പോകുന്നതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഡെൻസിറ്റി ഓഫ് ദ പ്ലാന്റ്, പ്ലാന്റ്സ് എത്ര കുത്തി നിറച്ചാണ് തിങ്ങി നിറച്ചാണ് നമ്മൾ പ്ലാന്റ്സ് വെച്ചിരിക്കുന്നത്, ഹെവിലി ലൈറ്റിംഗ് പീരീഡ് ആവശ്യമുള്ള പ്ലാന്റ്സ് ആണ്, പിന്നെ റെഡ് കളറേഷൻ ഒരുപാട് നമുക്ക് വേണം. ഇങ്ങനത്തെ പാരാമീറ്റേഴ്സ് വെച്ചുകൊണ്ടാണ് ആ 12 hours വരെയൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നത്. അത് കുറച്ചൊരു ഫാസ്റ്റ് സ്ട്രെച്ച് ആണ്, റിസ്ക്കിയാണ്. പക്ഷേ ഒരു 8.5 to 9 hours വരെയും ആ സ്റ്റേബിൾ ആയിരിക്കുന്ന പീരീഡിൽ നമുക്ക് ലൈറ്റിംഗ് കൊടുക്കാവുന്നതാണ്, ലൈറ്റിംഗ് കാരണമുള്ള ആൽഗേ ഇഷ്യൂസ് വരാതിരിക്കാനായിട്ട്. നൗ 1 year, ഒരു വർഷത്തിന് ശേഷം എന്തുകൊണ്ടാണ് ഇതൊരു സ്റ്റേബിൾ ഫേസ് എന്ന് വിളിക്കാത്ത കാരണം, പല ടാങ്കുകളും ബിയോണ്ട് 1 year സ്റ്റേബിളായിട്ട് നിൽക്കും. പക്ഷേ നോർമലി ഇതൊരു എന്താ പറയുക, ഒരു സൈക്കിളാണ്. ഈ സ്റ്റേബിൾ പീരീഡ് എന്നുള്ള പീരീഡ് എപ്പോഴും ഉടനീളം സ്റ്റേബിളായിട്ട് നിൽക്കുകയല്ല, അതൊരു ഇൻസ്റ്റെബിലിറ്റി പീരീഡോട് തിരിച്ചുപോയി അങ്ങനെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് 1 year പീരീഡ് എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഇൻസ്റ്റെബിലിറ്റി വരാം? പല കാരണങ്ങൾക്കുണ്ട്. ഇപ്പോൾ റൊട്ടാല പോലത്തെ സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ അടിഭാഗം അഴുകി പോകുന്നു, എൻസൈംസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ആൽഗേസ് വരുന്നു, അല്ലെങ്കിൽ വാട്ടർ പാരാമീറ്റർ നമ്മുടെ സോഴ്സ് വാട്ടറിൻ്റെ പാരാമീറ്റേഴ്സ് തന്നെ മാറുന്നു, ടാങ്കിൻ്റെ ന്യൂട്രിയൻസ് സബ്സ്ട്രേറ്റിലെ ന്യൂട്രിയൻസ് മാറുന്നു, സബ്സ്ട്രേറ്റിൻ്റെ ആ ഒരു കണ്ടീഷൻ ഡീറ്റീരിയറേറ്റ് ചെയ്ത് പോകുന്നു, ക്യാഷൻ എക്സ്ചേഞ്ച് നടക്കുന്നില്ല, പല റീസൺസ് ഉണ്ടാവും ഈ ടാങ്കിൻ്റെ ഇൻസ്റ്റെബിലിറ്റി വരാനായിട്ട്. അപ്പോൾ പിന്നെയും നമ്മൾ ഈ ലൈറ്റിംഗ് പീരീഡ് കുറച്ചുകൊണ്ട് ആ ഫേസ് നമ്മൾ നോക്കിക്കൊണ്ട് വേണം, ടാങ്കിനെ ഒബ്സർവ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു ലൈറ്റിംഗ് പീരീഡ് നമ്മൾ കൊണ്ടുപോകാൻ. ഇൻ ഷോർട്ട്, നമ്മൾ തുടങ്ങുമ്പോൾ 5 to 6 hours, പോട്ട്സ് ആണെങ്കിൽ, ഇൻവിട്രോ കപ്സ് ആണെന്നുണ്ടെങ്കിൽ 7 hours ആദ്യമേ ടാർഗറ്റ് ചെയ്യുക. സ്റ്റെബിലൈസിങ് നമ്മുടെ ടാങ്ക് സ്റ്റെബിലൈസ് ചെയ്യുന്ന ആ പീരീഡിൽ നമ്മൾ 7 to 7.5 hours ടാർഗറ്റ് ചെയ്യുക. സ്റ്റെബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് 8.5 hours to 9 hours വരെയും ലൈറ്റിംഗ് പീരീഡ് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.